സോ നിങ്ങൾ ഒരു പ്രീമിയം ഫ്ളാഗ്ഷിപ്പ് ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടോ അതായത് പ്രീമിയം ഫ്ളാഗ്ഷിപ്പ് ഫോൺസിൽ വരുന്ന ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ഫോൺ പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്നേകാല ലക്ഷം രൂപയുടെ ബജറ്റ് ഒന്നും അങ്ങനെയാണെങ്കിൽ ഈ വൺ പ്ലസ് ടുവിലെടുത്താൽ മതി ഇതൊരു പ്രോപ്പർ ഫ്ളാഗ്ഷിപ്പ് ഫോൺ ആണ് ആക്ച്വലി കഴിഞ്ഞ വർഷം വന്ന വൺ പ്ലസ് ഇലവനെ അപേക്ഷിച്ച് ചെറുതും വലുതുമായിട്ടുള്ള പല മാറ്റങ്ങൾ ഈ വൺ പ്ലസ് ടുവലിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് ഫോണാണോ തീർച്ചയായിട്ടും ഒരു ഫോണും പെർഫെക്റ്റ് അല്ല സോ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ക്ലിയർലി എക്സ്പ്ലെയിൻ തരാം കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വൺ പ്ലസിന്റെ ടിപ്പിക്കൽ ചുമന്ന പാക്ക് േജിങ്ങിലാണ് വരുന്നത് ബോക്സിൽ ഡോക്യുമെന്റ്സ് റെഡ് കളറിലുള്ള ടൈപ്പ് സി ചാർജിംഗ് കേബിൾ നൂറ് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കോൺ കേസ് ആൻഡ് ഫൈനലി ബ്ലാക്ക് കളർ ഓപ്ഷനിലുള്ള ഈ വൺ പ്ലസ് ടുവൽ ഫ്രാങ്ക്ലി എനിക്ക് വൺ പ്ലസ് ട്വൽവിന്റെ ആ ഒരു ഗ്രീൻ എമറാൾഡ് കളർ ഓപ്ഷൻ ഉണ്ടല്ലോ അതാണ് ഇഷ്ടപ്പെട്ടത് നല്ലൊരു മാർബിൾ സ്മൂത്ത് മാർബിൾ ഫിനിഷ് ഉണ്ട് എന്റെ മുകളിൽ പക്ഷെ നിങ്ങൾക്ക് ഈ കുറച്ചും കൂടി ക്ലാസിക് ബ്ലാക്ക് കളർ ഓപ്ഷൻ ഇഷ്ടമാണെങ്കിൽ ഇതും ഇഷ്ടപ്പെടും കേട്ടോ എന്റെ മുകളിൽ നല്ല സ്മൂത്ത് നല്ല മിൻസ് ഉള്ള നല്ല സ്മൂത്ത് ഒരു മാറ്റ് ഫിനിഷ് ഇവർ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഈ വൺ പ്ലസ് ഇലവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യെസ് കളർ ഓപ്ഷൻ സെയിം ആണ് പക്ഷെ എന്തായാലും ആ അവർ ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ആക്ച്വലി ഈ വൺ പ്ലസ് ഇലവന് നമ്മൾ ജിമ്മിലേക്ക് അയച്ച് പ്രോട്ടീൻ ഒക്കെ കൊടുത്ത് മസിൽ കയറ്റിച്ചാൽ എങ്ങനെയായിരിക്കും അതാണ് ബേസിക്കലി വൺ പ്ലസ് ടുവൽ ഓക്കെ സോ എല്ലാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ വൺ പ്ലസ് ടുവൽ വില എന്നാൽ ഫോണിന്റെ സൈസ് കൂടിയത് കൊണ്ട് അൺകംഫർട്ടബിൾ ഒന്നും അല്ല ഓക്കെ സോ ഫ്രണ്ടെന്നും നിന്ന് നിന്നും വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് പക്ഷെ അത കണ്ടില്ലേ ഫോണിന്റെ വിത്ത് കൂടിയിട്ടുണ്ട് തിക്നെസ് കൂടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഫീൽ ആവുന്ന ഒരു വെയിറ്റ് ഉണ്ടല്ലോ അതിലും വ്യത്യാസം വന്നിട്ടുണ്ട് അതിന് മെയിൻലി മൂന്ന് കാരണങ്ങളുണ്ട് നമ്പർ വൺ ആണ് ബാറ്ററി കപ്പാസിറ്റി സോ കഴിഞ്ഞ വർഷം അയ്യായിരം എം എച്ച് ആയിരുന്നു ഇത്തവണ അയ്യായിരത്തി നാനൂറ് എം എച്ച് കൊടുത്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും അതുകൊണ്ട് വെയിറ്റ് എന്തായാലും കൂടും വേറെ ഏത് ഗെയിമിംഗ് ഫോൺ ഉണ്ടെന്ന് തോന്നുന്നു അതിൽ ഇതിനെക്കാളും കൂടുതലുണ്ട് സിക്സ് തൗസൻഡ് എം എച്ച് എങ്ങാണ്ടു പക്ഷേ നോർമലി വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ബാറ്ററി ബാക്കപ്പ് ഉള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ നമ്മുടെ ഈ വൺ പ്ലസ് ട്വൽവാണ് സെക്കൻഡ് കാരണമാണ് വൺ പ്ലസ് ഇത്തവണ വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വൺ പ്ലസ് ഇലവൻ അത് മിസ്സിംഗ് ആയിരുന്നു സോ അതിന്റെ കോമ്പനന്റ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ഇനിയും കൂടും ഫിഫ്റ്റി വാട്ടിന്റെ എയർ വോക്ക് ചാർജിംഗിന്റെ സപ്പോർട്ട് ആണ് ഇവിടെ വരുന്നത് പ്ലസ് റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ടി ഡബ്ല്യൂ എസ് ചാർജ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ റീസൺ ആണ് ഇതിലുള്ള വലിയ ഡിസ്പ്ലേ ഇത്തവണ സിക്സ് പോയിന്റ് എയ്റ്റ് ടു ഇഞ്ച് സൈസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് എന്നാൽ ഡിസ്പ്ലേ രണ്ട് സൈഡിലും വലിയ മുട്ടൻ ആണ് ഇത്തവണ തന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇലവനും പക്ഷേ വൺ പ്ലസ് ടുവൽ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസുള്ള കേർവാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ കൂടിയ ഡിസ്പ്ലേ സൈസ് ഉണ്ടല്ലോ അതിന്റെ അത്യാവശ്യം വലിയൊരു പോർഷൻ ഈ ഒരു വലിയ കേർവിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ബാറ്ററി സൈസ് കൂട്ടിയതുകൊണ്ട് കൊണ്ട് ബാക്കും അത്യാവശ്യം തിക്കാണ് സോ ബാക്കിലുള്ള കെർവ് കൂടിയതുകൊണ്ട് ഫ്രണ്ടിലുള്ള കേർവ് വൺ പ്ലസ് കൂട്ടേണ്ടി വന്നു അതുകൊണ്ടാണ് ഈ വലിയ ഡിസ്പ്ലേയും വലിയ കേർവ് ഒക്കെ വന്നിരിക്കുന്നത് ടെക്നിക്കലി അതായത് എക്സാക്ട് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ട്വന്റി ഫോർ അൾട്ര ഉണ്ടല്ലോ ഇതിന്റെ ഡിസ്പ്ലേനേക്കാളും വലിയ ഡിസ്പ്ലേ ആണ് നമ്മൾ വൺ പ്ലസ് ട്വൽവിൽ വന്നിരിക്കുന്നത് പക്ഷെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് സാംസങ്ങിന്റെ ഡിസ്പ്ലേ വലുതായിട്ട് തോന്നും അതിനുള്ള കാരണം എന്താണെന്നറിയാം ഈ സാംസങ്ങിന്റെ ഡിസ്പ്ലേ ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് കോർണർ ആണെങ്കിലും സൈഡ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഫുൾ സ്ക്രീനിൽ ഇട്ട് കാണുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് ഓക്കെ സോ വൺ പ്ലസ് ട്വൽവിലുള്ള ഈ ടു കെ അല്ലെങ്കിൽ പ്ലസ് റെസൊലൂഷൻ ഉള്ള ഓൾ ഡിസ്പ്ലേ തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടിഫുൾ കളർഫുൾ ഡിസ്പ്ലേ ആണ് നോ ഡൌട്ട് നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സിന്റേതാണ് പീക്ക് ബ്രൈറ്റ്നസ് ഇപ്പം ഈ ബ്രാൻഡുകൾ ഇങ്ങനെ அங்க தட்டி விடுவானு பீக் பிரைட்னஸ் ഒരു കണക്കും ഇല്ലാതെ വെറുതെ വെറുതെ അട്ടിടാണ് സോ പീക്ക് ബ്രൈറ്റ്നസ് നോക്കേണ്ട ആവശ്യം ബേസിക്കലി എച്ച് ബി എം അതായത് ഹൈ ബ്രൈറ്റ്നസ് മോഡിലുള്ള ബ്രൈറ്റ്നസ് നോക്കിയാൽ മതി ബ്രൈറ്റ്നസ് ഓക്കെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ബഗ് ഉണ്ട് കാരണം ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം എസ് ട്വന്റി ഫോർ അൾട്ര ആൻഡ് വൺ പ്ലസ് ട്വൽവ് എസ് ട്വന്റി ഫോർ അൾട്രയുടെ ആ ഒരു ബ്രൈറ്റ്നസ് ലെവൽ വൺ പ്ലസ് ട്വൽവിന് എത്താൻ പറ്റുന്നില്ല ഐ തിങ്ക് എന്തോ ഒരു സോഫ്റ്റ്വെയർ ബഗ് ഉള്ളാലും വൺ പ്ലസ് ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കറക്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും പിന്നെ ഗുരുല ഗ്ലാസ് വിക്ടസ്റ്റുവിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്ലിക്കറിംഗ് കുറയ്ക്കാൻ രണ്ടായിരത്തി അറുപത് ഹേർസിന്റെ പി ഡബ്ല്യൂ എ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡിസ്പ്ലേ പ്രോ എക് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ എച്ച് ഡി ആർ കോണ്ടന്റ് അത് ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു എച്ച് ഡി ആർ അല്ലെങ്കിൽ നല്ല ഹൈ ഡൈനാമിക് റേഞ്ചിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും നോക്കേ പിന്നെ വൺ ഹർഡ് ഹേർഡ് റിഫ്രഷ് ആവുന്ന ഫോർ ജനറേഷൻ എൽ ടി പിന്നാനലാണ് തന്നിരിക്കുന്നത് നല്ല സ്മൂത്ത്നെസ് ഉണ്ട് പറക്കുന്ന ഫീൽ പറഞ്ഞാ കിട്ടും നോക്കി നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പൊക്കെ ആപ്ലിക്കേഷൻ അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് റീസെന്റ് ആപ്പ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ് സോ വൺ പ്ലസ് പറയുന്നതനുസരിച്ച് ഈ ഫോണിലുള്ള ട്രിനിറ്റി എൻജിൻ ഫീച്ചർ കാരണമാണ് ഈ ഒരു അടിപൊളി സ്മൂത്ത്നെസ് കിട്ടുന്നത് സോ എന്താണ് ട്രിനിറ്റി എഞ്ചിൻ ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി സൂപ്പർ പവർഫുൾ ക്വാൾകോം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജൻ ചിപ്സെറ്റും അതിന്റെ കൂടെ വരുന്ന ഫ്ളാഗ്ഷിപ്പ് ലെവൽ എൽ പി ഡി ആർ ഫൈവ് എക്സ് റാം ആൻഡ് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജ് ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓപ്റ്റിമേഷൻ കാരണമാണ് ഈ ഒരു ഫോണിൽ ഇത്രയും സ്മൂത്ത്നെസ് കിട്ടുന്നത് എന്നാണ് വൺ പ്ലസ് പറയുന്നത് അതാണ് ബേസിക്കലി ട്രിനിറ്റി എഞ്ചിൻ സോ ഈ ട്രിനിറ്റി എഞ്ചിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചില ബെഞ്ച് മാർക്ക് ഒക്കെ റൺ ചെയ്ത് നോക്കി നോക്കി അതായത് ടെസ്റ്റ് ഏകദേശം സെവൻറ്റി ത്രീ സെവന്റി ഫൈവ് പെർസെന്റ് ട്രോട്ട്ലിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് പവർഫുൾ ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലതാണ് വലിയ മോശം പെർഫോമൻസ് ഒന്നുമില്ല അൺ ടു ടു സ്കോർ സെവൻ ലാഖിന്റെ മേളിലാണ് വരുന്നത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് കുറവാണ് സോ നമ്മൾ മാക്സിമം പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഓർമ്മ കേട്ടോ ഇരുപത് ലക്ഷത്തിന്റെ മേളിൽ അൺ ടു ടു സ്കോറാണ് നമുക്ക് ആ ഒരു ഫോണിൽ കിട്ടിയത് സോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വൺ പ്ലസ് ഈ ഫോണിന്റെ പെർഫോമൻസ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല ഇതിന്റെ പെർഫോമൻസിനെ ചെറുതായിട്ട് ഒന്ന് റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാരണമായിരിക്കും ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി സെക്കൻഡ് ആയിരിക്കും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ പക്ഷേ ഈ ഒരു അതിന്റെ എഫക്ട് ഒന്നും നിങ്ങൾ ഒന്നും അറിയാൻ പോകുന്നില്ല നോർമൽ യൂസ് ആണെങ്കിലും ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും സോ എന്തായാലും സ്മൂത്ത് ആണ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഈവൻ ഹെവി ഗെയിംസ് ഫോർ എക്സാമ്പിൾ ഗെൻഷൻ ഇമ്പാക്ട് ആണെങ്കിലും കോൺസ്റ്റന്റ് സിക്സ്റ്റി എഫ് എസ് കിട്ടുന്നുണ്ട് ഓക്കെ ഫിഫ്റ്റി നയൻ സിക്സ്റ്റി എഫ് എസ് കോൺസ്റ്റന്റ് കിട്ടുന്നുണ്ട് നല്ല പെർഫോമൻസ് ആണ് തരുന്നത് നോ ഡൗട്ട് പിന്നെ ഹെവി ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി വലിയ സൈസ് ഉള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ ഗെയിമിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ഡൗൺ ചെയ്താൽ ഗെയിമിംഗ് ടൂൾ കിട്ടൊക്കെ കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ലോ പവർ മോഡിൽ ഇടാൻ പറ്റും ബാലൻസ് മോഡ് പ്രോ ഗെയിമർ മോഡ് മേളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ദ ചാമ്പ്യൻഷിപ്പ് മോഡുണ്ട് നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും കോൾ ബ്ലോക്കർ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് നെറ്റ്വർക്ക് ഓപ്റ്റിമൈസേഷൻ ടച്ച് ഓപ്റ്റിമൈസേഷൻ ലൈവ് എഫ് പി എസ് ട്രാക്കിങ്ങിന്റെ ഫീച്ചറും ഇവിടെ വരുന്നുണ്ട് ഓക്കെ എന്നാൽ ഒരു കാര്യം എന്തായാലും എടുത്തു പറഞ്ഞാൽ പറ്റും ഈ ഫോണിൽ ഒരു ഹൈ പെർഫോമൻസ് മോഡ് ഉണ്ട് എന്നാൽ എന്റെ സജഷൻ ആയിരിക്കും അത് ഒഴിവാക്കുക കാരണം ഞാനത് ആക്ടിവേറ്റ് ചെയ്തിട്ട് ത്രോട്ട് ടെസ്റ്റ് എസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഗ്രാഫ് കണ്ടില്ല മൊത്തം റെഡ് ആണ് അതായത് മേളിലേക്ക് കയറി പോകുന്നുണ്ട് എന്നിട്ട് ത്രോട്ട് ചെയ്യുന്നു വീണ്ടും കേറി പോകുന്നു ത്രോട്ട് ചെയ്യുന്നു സോ വൺ പ്ലസ് ഇതിന്റെ ഹൈ പെർഫോമൻസ് മോഡ് കുറച്ചുകൂടി നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്യണം പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഗെയിമിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയ നോർമൽ പെർഫോമൻസ് മോഡ് അതായത് ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന നോർമൽ പെർഫോമൻസ് മോഡ് ഉണ്ടല്ലോ അത് ധാരാളമാണ് ആക്ച്വലി പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിങ്ങിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ വൺ പ്ലസ് ട്വൽവർ ആയിരിക്കും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി പെർഫോമൻസ് ഓപ്ഷൻ ഓക്കെ സോ നിങ്ങൾക്ക് ഈ വൺ പ്ലസ് ട്വൽവാറിന്റെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കാം നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ ആ വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ വിത്ത് ലേറ്റസ്റ്റ് ഓക്സിജൻ ഓയിസ് ഫോർട്ടീൻ പോയിന്റ് സീറോ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ വൺ പ്ലസ് ഇതിനെ ഓക്സിജൻ ഓയിസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ബേസിക്കലി ഒരു സ്കിൻ ആണ് അതിന്റെ ഉള്ളിൽ നമ്മുടെ ഓപ്പോയുടെ കളർ ഓയിസ് ആണ് ഓക്കെ സോ സെറ്റിംഗ്സ് ആണെങ്കിലും ടോഗിൾസ് ആണെങ്കിലും ഓവറോൾ ഫീച്ചേഴ്സ് ഒക്കെ ഓപ്പോയുടെ കളർ ഓയിസിന്റെ ഫീച്ചർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇതിൽ ആ ഒരു ഓക്സിജൻ ഓയസ് സ്കിൻ ഉള്ളത് കൊണ്ട് ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ വരുന്ന ഈ റിയൽമിയുടെ റിയൽമി യു എൽ അല്ലെങ്കിൽ ഓപ്പോയുടെ കളർ ഓയിസിൽ വരുന്ന ഈ ചവർ ആഡ്സ് റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ സഹിക്കേണ്ട ആവശ്യമില്ല നല്ല ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് സോ നോ ബ്ലോട്ട് വേസ് നോ ആഡ്സ് റെക്കമെൻഡേഷൻസ് ഒന്നും ഇല്ല നാല് വർഷത്തെ ഒ അപ്ഡേറ്റ് അതായത് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഫോണിൽ കിട്ടും എന്നാണ് വൺ പ്ലസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് ഓക്കെ എല്ലാ അടുത്തും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവിടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ വോളിയം കൂട്ടുമ്പോൾ ആ യും കൂടുതനുസരിച്ച് കൂടുതൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടും പിന്നെ ക്യാമറ യു ഐ ആണെങ്കിലും ഈവൻ ബാക്ക് ബട്ടൺ ആപ്പ് ഡ്രോർ റീസെന്റ് ആപ്ലിക്കേഷൻ എല്ലാ ഉണ്ട് നെക്സ്റ്റ് അടിപൊളി സംഭവമാണ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് സോ ആ ഒരു അയ്യായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററിയുടെ ഒരു ബാക്കി കിട്ടുന്നുണ്ട് ഈസിലി എയ്റ്റ് ടു നയൻ ഹവേഴ്സ് ഒമ്പത് മണിക്കൂർ വരെയുള്ള സ്ക്രീൻ ഓൺ ടൈം കിട്ടും എനിക്ക് തോന്നുന്നത് ഫ്ളാഗ്ഷിപ്പിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ബാറ്ററിക്ക് എന്ന് പറയുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ആണ് അറ്റ്ലീസ്റ്റ് ടോപ്പ് ത്രീയിലെങ്കിലും വരും വൺ പ്ലസ് ട്വൽവ് അത്രയും നല്ല ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത് നോ ഡൗട്ട് പിന്നെ കൂടെ വരുന്ന നൂറ് വോട്ടിന് ഈ ഒരു ചാർജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഈസിലി അരമണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും സോ ഗുഡ് ബാറ്ററി ആൻഡ് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് രണ്ടും ഇവിടെ കിട്ടുന്നുണ്ട് അമ്പത് മെഗാ പിക്സൽ പ്ലസ് അറുപത്തിനാല് മെഗാ പിക്സൽ പ്ലസ് നാൽപ്പത്തെട്ട് മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ വരുന്നതൊക്കെ വൺ പ്ലസ് ഇലവന്റെ ക്യാമറ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണി വൺ പ്ലസ് ഇലവന്റെ ക്യാമറ പെർഫോമൻസ് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് സെൽഫി ക്യാമറ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പക്ഷേ ഇപ്പോഴും ആ ഒരു ഫ്ളാഗ്ഷിപ്പ് ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതായത് ഡീറ്റെയിൽസ് ആണെങ്കിലും ആ ഒരു ഷാർപ്പ്നെസ് ആണെങ്കിലും പിന്നെ കളേഴ്സ് ഒക്കെ അതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലല്ല മോശമാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല പെർഫോമൻസ് ആണ് തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ ഈ മെയിൻ ക്യാമറ സാമ്പിൾസ് കണ്ടു നോക്കുക എൻ്റെ ഫേസിൽ കണ്ടില്ല ഒരു ഒരു എന്തോ ഒരു വെളുപ്പിക്കലുണ്ട് വെളുപ്പിക്കലാണോ അത് ലൈറ്റ് കൺട്രോളിൻ്റെ കുറവാണോന്ന് അറിയില്ല പക്ഷേ ഒരു ഫേസിൻ്റെ സ്കിൻ ടോണിൽ ഒരു എന്തോ ഇഷ്യൂ ഉണ്ട് മെയിൻ ക്യാമറ ഫോട്ടോസിൽ പക്ഷേ അതേ സമയത്ത് ഇതിലുള്ള ത്രീ എക്സ് ടെലിഫോട്ടോ ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോസ് കണ്ടില്ല ഫേസ് നല്ല ക്ലിയർ ആണ് സോ എന്താണെന്ന് അറിയില്ല മെയിൻ ക്യാമറ കുറച്ചുകൂടി ബെറ്ററായിട്ട് വൺ പ്ലസ് ഓപ്റ്റിമൈസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയത് ഓക്കെ വൈഡ് ക്യാമറ പെർഫോമൻസ് ജസ്റ്റ് ആണ് അങ്ങനെ ഭയങ്കരമായ പെർഫോമൻസ് ഒന്നും ഇല്ല മോശമല്ല ജസ്റ്റ് ഡീസന്റ് അട്രാ വൈഡ് പെർ ആണ് സെൽഫി ക്യാമറ പെർഫോമൻസിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് വൺ പ്ലസ് ഇലവൻ വെച്ച് നോക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി ബെറ്റർ ഡീറ്റെയിൽസും സ്ക്രീൻ ടോണും കിട്ടുന്നുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇപ്പോഴും ആ ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ക്വാളിറ്റി ഇല്ല സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈവൻ ഐഫോൺ ഫിഫ്റ്റീൻ ആണെങ്കിലും സാംസങ് എസ് ട്വന്റി ഫോർ ആണെങ്കിലും ഈവൻ എസ് ട്വന്റി ത്രീ ആണെങ്കിലും ഇതിനേക്കാളും മികച്ച ഒരു സെൽഫി പെർഫോമൻസ് അവിടെ കിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും പക്ഷേ ഇവിടെ നല്ലൊരു സെൽഫി പെർഫോമൻസ് ആണ് വലിയ ഇഷ്യോന്നില്ല പിന്നെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് വലിയ ഇഷ്യോന്നില്ല ഡീസൻറ്റ് വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വലിയ കുലുക്കമില്ലാത്ത സ്റ്റേബിൾ വീഡിയോസ് ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും സോ ഇതാണ് വൺ പ്ലസ് ട്വൽവിൻ്റെ മുപ്പത്തി മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ഫോർ കെ തേർട്ടി എഫ് പി എസ് സോ ഫൈനലി വൺ പ്ലസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ഫോർ കെ വന്നിരിക്കുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് വൺ പ്ലസ് ഇലവൻ്റെ സെൽഫി ക്യാമറയിൽ ഫോർ കെ ഇല്ലായിരുന്നു ഓക്കെ സോ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് പ്ലസ് ഉണ്ട് കണ്ടില്ലേ കുലുക്കമില്ലാത്ത വീഡിയോസ് എടുക്കാൻ പറ്റും ബാക്ക് ലൈറ്റ് വരുമ്പോൾ വലിയ കുഴപ്പമില്ല ഒക്കെ അത്യാവശ്യം ക്ലിയറാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സെൽഫി പെർഫോമൻസിനെ കുറിച്ച് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ പെർഫോമൻസ് ഒക്കെ നല്ലതാണ് ഈവൻ പൊസിഷനിങ് നല്ലതാണ് നല്ല കംഫർട്ടബിൾ പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ പെർഫോമൻസ് നല്ലതാണ് അതായത് വൺ പ്ലസ് ഇലവൻ ഉണ്ടായിരുന്ന സ്പീക്കർ പെർഫോമൻസ് ഉണ്ടല്ലോ ഏകദേശം ആ സെയിം പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടുന്നത് അങ്ങനെ ഭയങ്കരമായ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല പക്ഷെ ഓവറോൾ നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫ്ളാഗ്ഷിപ്പ് ഫോൺ ആണ് എന്നാണ് വൺ പ്ലസ് പറയുന്നത് തീർച്ചയായിട്ടും ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് കൊടുക്കേണ്ടതായിരുന്നു സോ അവിടെ ചെറിയൊരു മിസ്സായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത്തവണ ഐ ആർ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള എ സിയും ടി വിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അലർട്ട് സ്ലൈഡർ ഇത്തവണ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ അതിന്റെ പൊസിഷൻ കുറച്ചൊന്ന് താഴ്ത്തിരുന്നെങ്കിൽ ഒന്ന് താഴേക്ക് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എനിവേ എനിക്ക് ഫൈൻ എൻ എഫ് സി യുടെ ഫീച്ചർ ഉണ്ട് സോ നിങ്ങൾക്ക് ഈസിലി കോൺടാക്ട്സ് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ലേറ്റസ്റ്റ് വൈഫൈ സെവൻ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ ഒക്കെ വരുന്നുണ്ട് കോൾ ക്വാളിറ്റി ആണെങ്കിലും ഫൈവ് ജി നെറ്റ്വർക്ക് പെർഫോമൻസ് ഒക്കെ നല്ലതാണ് നോ ഇഷ്യൂസ് ത്രീ ഡി സ്പെഷ്യൽ ഓഡിയോക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തവണ വന്നിരിക്കുന്ന യു എസ് ബി പോർട്ടുണ്ട് അത് യുഎസ് ബി ആണ് കഴിഞ്ഞ വർഷം യു എസ് ബി ടു പോയിന്റ് സീറോ ആയിരുന്നു കുറെ പേര് അത് എടുത്തിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്പീഡ് കിട്ടും ഈ ഫോണിന്റെ ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി ജി യുടെ പ്രൈസാണ് അറുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയുടെ പ്രൈസാണ് അറുപത്തിഒൻപത് തൊള്ളായിരത്തി എ റിയലി ഗുഡ് വാല്യൂ ഫോർ മണി ഫ്ളാഗ്ഷിപ്പ് ഡിസൈൻ ആണെങ്കിലും ബിൽഡ് ആണെങ്കിലും ും ഡിസ്പ്ലേ ചാർജിങ് വയർലെസ് ചാർജിംഗ് ബാറ്ററി സോഫ്റ്റ്വെയർ പെർഫോമൻസ് സോ നമ്മളൊരു ഫ്ളാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫ്ളാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ആ ക്യാമറ മാത്രം ഒരു പ്രോപ്പർ ഫ്ളാഗ്ഷിപ്പ് ക്യാമറ അല്ല പക്ഷേ സ്റ്റിൽ ക്യാമറ ഈസ് ഗുഡ് അങ്ങനെ വലിയ കംപ്ലയിന്റ്സ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞു ആ ഒരു അൾട്രാ ഐ ഫോൺ എക്സൻഡ് പ്രോയുടെ ഒരു ക്യാമറ പെർഫോമൻസ് ഇവിടെ പ്രതീക്ഷിക്കരുത് സോ അത്രയും വലിയ പ്രതീക്ഷകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ ഒരു ചെറിയ സജഷൻ ഉണ്ട് ചിലർക്ക് ഇതിന്റെ പ്രൈസിങ് കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് നോ ഇഷ്യൂസ് ഐ എം ഷൂർ ഈ ഫോൺ നെക്സ്റ്റ് ഓഫർ സീസണിൽ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസിന് താഴെ കിട്ടും അറുപതിനായിരം രൂപയുടെ താഴെ ദിസ്ഇസ് എ റിയലി ഗുഡ് വാല്യൂ ഫോർ മണി പ്രോപ്പർ ഫ്ളാഗ്ഷിപ്പ് ഫോൺ ഓക്കെ ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ദിസ് യു ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ് ഗുഡ് ബൈ